ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കരക്കേറിയ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനബലമായി കേരളത്തിലും തകർപ്പൻ മഴയ്ക്ക് സാധ്യത. നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴ വരുന്നത്. ആയതിനാൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതേസമയം കരകയറി തീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഫിഞ്ചാൽ ഇന്ന് അർദ്ധരാത്രിയോടെ ന്യൂനമർദ്ദമായി മാറും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ധാരാളം ഈർപ്പത്തെ ഫിഞ്ചാൽ നിലവിൽ തമിഴ്നാട്ടിലേക്ക് വലിച്ചുകയറ്റുന്നുണ്ട്. കേരളം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഫിഞ്ചാൽ തുടർന്നുള്ള മണിക്കൂറുകളിൽ സേലം, ഈറോഡ്, തിരുച്ചി, കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളിലും കനത്ത മഴ നൽകും. ശേഷം പാലക്കാട്ടും കനത്ത മഴ രാത്രിയോടെ പ്രതീക്ഷിക്കാമെന്ന് മെറ്റ്വീറ്റിലെ നിരീക്ഷകർ പറയുന്നു. പാലക്കാട് പാസ് എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ട ഇടനാഴി വഴി അറബിക്കടലിൽ നിന്നുള്ള കാറ്റിനെയും ഫിഞ്ചാൽ ആകർഷിച്ചു തുടങ്ങി. പാലക്കാട്, പൊള്ളാച്ചി, ധാരാപുരം, തിരുച്ചി, തഞ്ചാവൂർ, മയിലാടുതുറൈ വഴിയാണ് കാറ്റ് ചുഴറ്റി ഫിഞ്ചാലിലേക്ക് പോകുന്നത്. ഈ കാറ്റ് അറബിക്കടലിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം വഴിയാണ് പാലക്കാട് ഇടനാഴിയിലെത്തുന്നത്. അതിനാൽ കണ്ണൂർ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയേറി. പാലക്കാട് ഇടനാഴിക്ക് ശേഷം കാറ്റിന് ശക്തി വർദ്ധിക്കുന്നതായാണ് നിരീക്ഷണം. ഈർപ്പത്തെ കൂടുതൽ കേരളത്തിനു മുകളിൽ നിക്ഷേപിക്കപ്പെടുന്നതിനാൽ രാത്രിയോടെ മേഘരൂപീകരണം സജീവമാകുകയും കേരളത്തിലെ പശ്ചിമഘട്ട മേഖലകളിലടക്കം കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്യുമെന്നും മെറ്റ്ബീറ്റ് നിരീക്ഷകർ പറയുന്നു. നാളെ മുതൽ മഴ ശക്തിപ്പെടുമെന്നും ചൊവ്വാഴ്ചയാണ് കൂടുതൽ കനക്കുകയെന്നും ജാഗ്രത പാലിക്കണമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിക്കുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.